ഏവർക്കും വളരെ ഹാർദമായ നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് രക്തക്കുറവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ HB അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ RBC കുറവ്, ബ്ലഡ് ലോസ്, ബ്ലഡിന്റെ കുറവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീമിയ, അതിനെക്കുറിച്ചും അതിന്റെ ഹോമിയോപ്പതി മെഡിസിൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ ആനന്ദ്, നമുക്ക് വീഡിയോയിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ആദ്യമേ തന്നെ എന്താണ് അനീമിയ, അല്ലെങ്കിൽ HB കുറവ്, അല്ലെങ്കിൽ RBC കുറവ്, ബ്ലഡിന്റെ കുറവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമുക്ക് പറയാം. ആദ്യമേ തന്നെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവ് ബ്ലഡ് വേണം എന്നുണ്ട്. ആണുങ്ങളിൽ ഏകദേശം നമ്മൾ നോർമലായിട്ട് ഒരു കൗണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്ലഡിന്റെ ആ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം 14 മുതൽ 16% വരെ ആണുങ്ങളിലും 12 മുതൽ 14% വരെ സ്ത്രീകളിലും നോർമലായിട്ടുള്ള റേഞ്ചിൽ കാണാറുണ്ട്. ഇതിനെക്കാട്ടി അല്പം കൂടുവോ കുറവോ ചെയ്താലും വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ല. എന്നാലും ബേസിക് ആയിട്ട് അതാണ് ഒരു നോർമൽ റേഞ്ച്. 10 കുറയുകയാണെങ്കിൽ എന്തായാലും അതൊരു അനീമിക് സ്റ്റേറ്റ് തന്നെയാണ്. ഇനി അത് 7 ഏകദേശം ഒരു 8 or 7 അതിലൊക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ സിവിയർ അനീമിയ കണ്ടീഷനാണ്. വളരെ അർജന്റ് ആയിട്ടുള്ള മെഷറ് അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ വരെ നമുക്ക് വേണ്ടി വന്നേക്കാം. അപ്പം എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ശരീരത്തിൽ ഞാൻ പറഞ്ഞു, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അളവ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ വേണമെന്നുണ്ട്. അത് കുറയാനായിട്ട് 1, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ബ്ലഡ് ഉണ്ടാകുന്നില്ല. അതെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കൺജനൈറ്റലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കാം. 2 കാര്യം, നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ന്യൂട്രിയൻസിന്റെ അളവ്, അല്ലെങ്കിൽ അയണിന്റെ അളവ്, അല്ലെങ്കിൽ വൈറ്റമിന്റെ അളവ് ഉണ്ടാകുന്നില്ല. 3 കാര്യം, എന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ കഴിക്കുന്ന ഭക്ഷണത്തിൽ അളവ് ഉണ്ടെങ്കിൽ പോലും ശരീരത്തിലോട്ട് പിടിച്ചെടുക്കുന്നില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട 4 കാര്യം, ബ്ലഡ് ലോസ് ആണ്. ഈ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരം ഉണ്ടാക്കുന്ന ഈ ബ്ലഡ് എങ്ങനെയോ ശരീരത്തിൽ നിന്ന് പോകുന്നു. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പീരീഡ്സ്, ഹെവി പീരീഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയല്ല, അതൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടോ ഇങ്ങനെ വരാം, ക്രോണിക് ബ്ലഡ് ലോസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ ഒരു വയറ്റിൽ അൾസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈൽസിന്റെ ഒരു അസുഖം ഉണ്ടെങ്കിൽ, ചെറിയ തോതിൽ ബ്ലഡ് റെഗുലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് അനീമിയയ്ക്ക് അതൊരു കാരണമാകുന്നു. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, കോസ് ആണ്. ഇനി വേറെ എന്തെങ്കിലും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ, നോർമലായിട്ട് ഒരു നമ്മുടെ ആ ഒരു മെറ്റബോളിസത്തിന്റെ പാർട്ടായിട്ട് അനീമിയ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു കുറവ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ESR അളവ് കൂടുതലാണ്, RBC അളവ് കുറവാണ്, ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിന്റെ അളവ് അല്ലെങ്കിൽ ഡിസ്ട്രോ ആയി പോകുന്നതിന്റെ അളവ് കൂടുതലാണ്. അത് തന്നെയാണ് നമ്മൾ ബ്ലഡ് ലോസും പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി, ഒന്നെങ്കിൽ ബ്ലഡ് ശരീരത്തിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് നിലനിൽക്കുന്നില്ല, ഡിസ്ട്രോ ആയി പോകുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻടേക്ക് കിട്ടുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിനനുസരിച്ചാണ് നമ്മൾ ഈ അനീമയ്ക്ക് പല പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസിനും ഷേപ്പിനും അനുസരിച്ച് ഇതിന് പല ടൈപ്പ് എന്ന് നമ്മൾ പറയും. ഇനി ഇതിന്റെ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസിലോട്ട് അധികം പോകേണ്ടതായിട്ടില്ല, കാരണം RBC ഒരു സൈസിനും അതിനകത്തെ ഹീമോഗ്ലോബിന്റെ കണ്ടന്റും അനുസരിച്ച് നമ്മൾ പല പേരിട്ട് വിളിക്കാറുണ്ട് മെഡിക്കൽ ഒരു രീതിയിൽ. അതായത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, അതുപോലെ തന്നെ മാക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. അപ്പം നമ്മൾ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകണം. എന്നാലും ബേസിക് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ടൈപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നതാണ്. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, വൈറ്റമിൻ ഡെഫിഷ്യൻസി അനീമിയ, സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അനീമിയ. പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോൺ മാരോയുടെ ഒരു ഫോർമേഷൻ, ബോൺ മാരോയിൽ നിന്ന് തന്നെ ബ്ലഡ് സെൽസ് ഉണ്ടാകാത്ത ഒരു അവസ്ഥ, അതാണ് അപ്ലാസ്റ്റിക് അനീമിയ. അങ്ങനെ ഉണ്ടാകാം. ഇനി എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ വരാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി അനീമിയ കണ്ടീഷനുകൾ, നമുക്ക് ആവശ്യത്തിന് അയൺ അകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഇൻടേക്ക് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ ഒരു അളവിനെ
നമുക്ക് നോർമലൈസ് ആക്കി കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്, ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുന്നുണ്ട്. ഇനി ചിലർ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തോട് പിടിക്കാത്തയാകാം. അപ്പൊ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഏതാ പറയുക അതിന്റെ ഒരു മാനേജ്മെന്റ് നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കാതെ തന്നെ ഒരുപക്ഷെ നേരെ ആയിരുന്നു ഇരിക്കും. ഇനി ഇതിന്റെ വൈറ്റലായിട്ടുള്ളൊരു ആസ്പെക്ട് ആണ് അതായത് ഇതിന്റെ സിംപ്റ്റംസ്. എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് അനീമിയാണ് എന്ന് സസ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്തെ ലക്ഷണങ്ങൾ യൂഷ്വലി വളരെ വളരെ വേഗമായിട്ടുള്ള സിംപ്റ്റംസ് ആണ്. നമുക്ക് ഇന്നത് വന്നു കഴിഞ്ഞാൽ അനീമിയ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന സിംപ്റ്റംസ് അല്ല. എങ്കിൽ പോലും നമുക്ക് കണ്ടാൽ സംശയിക്കാവുന്ന ചില സിംപ്റ്റംസ് ഉണ്ട്. ഈ സിംപ്റ്റംസ് വേറെ പല അസുഖത്തിനും കാണാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷനിലൂടെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് സംശയിക്കാവുന്ന ചില സിംപ്റ്റംസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് ക്ഷീണം വരിക, പെട്ടെന്ന് ക്ഷീണം വരിക, പടപടപ്പ് വരിക. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഒരുപോലെ സിംപ്റ്റംസ് വരണമെന്നില്ല. അനീമിയ ഈവൻ സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ 7 or 6 എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെ വലിയ സിംപ്റ്റംസ് ഒന്നും കാണിക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന സിംപ്റ്റംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനീമിയ ഇന്ന രീതിയിലുണ്ട് അല്ലെങ്കിൽ ഇന്ന സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അനീമിയ കൂടുതലാണ് കുറവാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് ആണ് HbA ബ്ലഡിലെ അളവ്. ഓക്കെ, അതായത് നമുക്ക് റെഗുലറായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു റെഗുലർ ലാബിൽ തന്നെ നമുക്ക് വളരെ എളുപ്പം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴത്തെ ബ്ലഡാണെങ്കിൽ രാവിലത്തെ ഉച്ചയ്ക്കത്തെ അങ്ങനെയൊന്നുമില്ല, എപ്പോഴാണ് നിങ്ങൾ ഒന്ന് ബ്ലഡ് കൊടുത്ത് ഒരു 6 മാസത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് വേറൊന്നുമല്ല, നേരെ ബ്ലഡ് കൊടുത്തിട്ട് HbA അളവ് നോക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർ കൃത്യമായിട്ട് നമുക്ക് എന്തുമാത്രം ശതമാനം ഹീമോഗ്ലോബിൻ ബ്ലഡിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിനകത്ത് വേറെ പല ടെസ്റ്റുകളുണ്ട്. അതായത് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ HbA അളവിനെ കുറിച്ച് നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില കണ്ടീഷനുകൾ അതിനകത്തെ അയണിൻ്റെ ഒരു അളവ് അറിയാനായിട്ട് ഫെറിറ്റിൻ നോക്കാറുണ്ട്. ഇനി ചില കണ്ടീഷനിൽ അതിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ RA ഭാഗമായിട്ട് അങ്ങനെ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനീമിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് HbA അളവ് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ്. ഇപ്പം സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് വലുതായിട്ട് ചെയ്യാൻ നോക്കണം എന്നുള്ള മാൻഡേറ്ററി ആയിട്ടൊന്നുമല്ല. എങ്കിൽ പോലും ഒരു 6 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു 1 വർഷത്തിൽ ഒരിക്കലോ ചെയ്ത് നോക്കുന്നത് ഹെൽത്തിയാണ്, നല്ലതാണ്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ ടോപ്പിക്ക്. അതിനകത്തെ ടെസ്റ്റിൽ എങ്ങനെ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റ് ആണ് ഇതിനകത്ത് ബേസിക്കായിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് HbA അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എങ്കിൽ പോലും നമുക്ക് ഡൗട്ട് തോന്നാവുന്ന ചില സിംപ്റ്റംസ് ആണ് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരിക, അല്ലെങ്കിൽ പടപടപ്പ് വരിക, കുറച്ച് നമ്മൾ നടക്കുമ്പോഴോ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ റിക്കറന്റായിട്ട് തലവേദനകൾ വരിക, അല്ലെങ്കിൽ സ്കിന്ന് അല്ലെങ്കിൽ നാക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൈയിൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ ഭാഗം കൂടുതൽ പെയിലായിട്ടിരിക്കുക. അതായത് പെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വിളർച്ച ഉള്ള പോലെ നമ്മൾ പലർക്കും പറയാറുണ്ട് അല്ലേ, ആ ഒരു സിംപ്റ്റംസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യൂഷ്വലി അനീമിയ നമ്മൾ ഒരു ക്ലിനിക്കൽ ആസ്പെക്ടിൽ നോക്കുന്നത് കണ്ണിന്റെ ഈ ഒരു ഭാഗത്ത്, ഇന്നത്തെ ആദ്യത്തെ ഭാഗത്തല്ല രണ്ടാമത്തെ ഭാഗത്ത് അകത്തെ ഭാഗത്ത് നോക്കാം. അവിടെ പാലർ അല്ലെങ്കിൽ വിളർച്ചയുണ്ടോ, കൂടുതൽ വെളുത്തിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാകും. അല്ലെങ്കിൽ അണ്ണാക്കിന്റെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പർ പാലറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ കയ്യില് നഖത്തില് എന്തുമാത്രം പെട്ടെന്ന് റീഫില്ലിംഗ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നേരത്തെ പാൽപിറ്റേഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ചിലർക്ക് നെഞ്ച് വേദനയായിട്ടും അനുഭവപ്പെടാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, അനീമിയ ഒരു സിംപ്റ്റമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വേറെ കണ്ടീഷൻസ് ഉണ്ട്, എന്നാലും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതുപോലെ അനുഭവപ്പെടാവുന്നതാണ്. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഏതാ അനീമിയ അല്ലെങ്കിൽ HbA RBC അല്ല കുറവുണ്ട്, ബ്ലഡിന്റെ കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഫോളേറ്റ് B9 റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തും. അതെങ്ങനെ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം.
ഇനി നിങ്ങൾക്ക് ഇനി അതിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴേ തന്നെ ഞാൻ എന്റെ റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് റിസ്ക് ഫാക്ടറുകളുണ്ട്. റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ചിലരുടെ ഡയറ്റിന്റെ ഇഷ്യൂ ആണ്. ഡയറ്റിന്റെ ഇഷ്യൂ എന്ന് പറയുമ്പം അയൺ, ഫോളിക് ആസിഡ്, B9, B12, വൈറ്റമിൻ സി, ഇതൊക്കെ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ പെട്ടെന്ന് വരും, അതിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആകും. അതുപോലെ തന്നെ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് റിസ്ക് ഫാക്ടറാണ്. വരാനുള്ള സാധ്യത, അനീമിയ വരാനുള്ള സാധ്യത, ബ്ലഡ് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ അതിന്റെ ഒരു പ്രിക്കോഷൻ ആയിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡയറ്റ് തീർച്ചയായിട്ടും കൺസ്യൂം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂട്രീഷൻ ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് പ്രഗ്നൻസി. ആ ഒരു സമയത്ത് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. വയറ്റിൽ ചില അൾസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് ഒരുപക്ഷെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നതല്ലാതെ അബ്സോർപ്ഷനും കൂടെ ഒരുപക്ഷെ പ്രോബ്ലം ഉണ്ടായേക്കാം. നിങ്ങൾ നോക്കി കൺഫേം ചെയ്തിട്ട് ഒരു ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഇതുപോലുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ, അനീമിയ വരാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ഫാമിലിയിൽ എന്തുമാത്രം എല്ലാവർക്കും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഏജ് ഫാക്ടർ, ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ അളവും അതിൻ്റെ ഫോർമേഷൻ കുറയുന്നതാണ്. അതിനനുസരിച്ചുള്ള സിംറ്റംസ് നമുക്ക് പ്രസൻ്റ് ആവുന്നതുമാണ്. ഇനി ഇതിനകത്ത് മെഡിസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മെഡിസിൻ എന്ന് പറയുമ്പോൾ വേറെ മെഡിസിൻ അല്ല, ഹോമിയോ മെഡിസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ വേറെ സപ്ലിമെൻറ്റിനെ കുറിച്ചുമല്ല. അപ്പോൾ ഹോമിയോ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറലാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മെഡിസിൻസാണ്. ആർക്ക് വേണമെങ്കിലും കൺസ്യൂം ചെയ്യാം, ഏത് ഏജ് ഗ്രൂപ്പിലും കൺസ്യൂം ചെയ്യാം, ഈവൻ പ്രഗ്നൻസി സമയത്ത് പോലും കൺസ്യൂം ചെയ്യാവുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മെഡിസിൻസിനെ കുറിച്ച് പറയാൻ പോകണം. അപ്പം കൺക്ലൂസീവായിട്ട് ഇന്ന മെഡിസിൻസ് തന്നെ നിങ്ങൾ കഴിക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരണം അതിൻ്റെ ഡോസ്, പൊട്ടൻസി, അല്ലെങ്കിൽ ഇവൻ മെഡിസിൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, ഹോമിയോപതിയിൽ മെഡിസിൻ എടുക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഈവൻ നിങ്ങളുടെ ക്യാരക്ടർ സ്വിങ്സ്, റിയാക്ഷൻ, ഒരു ഫിസിക്കൽ ബോഡി അപ്പിയറൻസ് എല്ലാം വെച്ചിട്ട് അതിനകത്തൊരു മെഡിസിൻ്റെ ഒരു നിർണയം, അതായത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ബേസിസിലും കൂടെ അതിനകത്ത് വരുന്നു. നിങ്ങൾക്കിത് വെളിയിൽ പോയി ഒരു ഹോമിയോപതിക് ഡിസ്പെൻസറിയിൽ പോയി മേടിക്കാവുന്നതാണ്. അതിൻ്റെ എന്തെങ്കിലും ഡയറക്ഷൻസും പറയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക. അവരുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങൾ മെഡിസിൻ കഴിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എല്ലാം കൂടെ ടാലി ചെയ്തിട്ട് അവർ തീർച്ചയായും നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് തീർച്ചയായും തരുന്നതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഹോമിയോപ്പതിക് മെഡിസിൻസിലോട്ട് കിടക്കാം. ഹോമിയോപ്പതിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽസ്റ്റിക് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇനി അതിലോട്ട് കടക്കുന്നില്ല. ഇനി എൻ്റെ മെഡിസിൻസ് ഡയറക്റ്റായിട്ട് പറയുകയാണ്. ആദ്യമായി തന്നെ ഫെറം മെറ്റാലിക്കം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. ഫെറം മെറ്റാലിക്കം പല പൊട്ടൻസിയിലും ഡോസിലും ഒക്കെ അവൈലബിൾ ആണ്. 200, 30, 1, 10 ഈവൻ 50 mg അല്ലെങ്കിൽ എല്ലാം പൊട്ടൻസിയിലും അവൈലബിൾ ആണ്. ഇനി അത് നമ്മൾ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്തൊക്കെ സിംറ്റം ഉണ്ട്, എന്തുമാത്രം സിവിയറിറ്റിയിലാണ് ഉള്ള സിംറ്റംസ് എന്നനുസരിച്ചാണ് ഇതിനകത്ത് മെഡിസിൻ്റെ കൺസംപ്ഷൻ വരുന്നത്. ഇനി അത് നിങ്ങൾ ഒരു ഫാർമസിയിൽ പോയി മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഡൈല്യൂഷനായിട്ടായിരിക്കും കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോബുൽസിൻ്റെ ഫോമിലായിരിക്കും യൂഷ്വലി കിട്ടുന്നത്. ഇനി അതല്ലാതെ വേറെ പല പേറ്റൻ്റ് ആയിട്ടുള്ള ഫോമിലും ഈ മെഡിസിൻ കൂടെ അടങ്ങിയിട്ടുള്ള വേറെ പേറ്റൻ്റ് ഫോമിലും നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ഡൈല്യൂഷൻ ഫോമിലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിൽസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ 2 തുള്ളി വീതം 3 നേരം എന്നുള്ള രീതിക്ക് കഴിക്കുന്നത് എഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ സിംറ്റം, ഈ ഫെറമെറ്റാലിക്കം എന്ന് പറയുന്ന ഒരു മെഡിസിൻ, ഫെറമെറ്റാലിക്കം 30 എന്ന് പറയുന്ന മെഡിസിൻ സിംറ്റം, സാധാരണ രീതിയിൽ അയണിൻ്റെ കുറവ് തോന്നുന്നുണ്ട്, വീക്ക്നെസ് തോന്നുന്നുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്, വിളർച്ച കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ജനറലായിട്ടൊരു മെഡിസിനാണ് ഫെറമെറ്റാലിക്കം. വേറെ പ്രധാനപ്പെട്ട മെഡിസിനാണ് നാട്രം യൂറിയേറ്റിക്കം എന്ന് പറയുന്ന മെഡിസിൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള അവൈലബിൾ ആണ്. എന്നാലും നാട്രം യൂറിയേറ്റിക്കം 30 എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യൽ നിങ്ങൾ മേടിക്കുക. ഇനി ഇത് ആരാണ് ഉപയോഗിക്കേണ്ടത്? അതായത് അനീമിയുള്ള, കനം കുറഞ്ഞ, വണ്ണം കുറഞ്ഞ,
തലവേദന യൂഷ്വലി വരുന്ന ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 30 potential, അതായത് നേരം 30 മേടിച്ചിട്ട് 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ളത് രീതിക്ക് 2 തുള്ളി വീതം കുറച്ച് വെള്ളത്തിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് കഴിക്കുക. വേറൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിൻ ആണ് ഫെറം ഫോസ് എന്നുള്ള മെഡിസിൻ. അത് 6x potential കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഫെറം ഫോസ് 6x എന്ന് പറയുന്ന മെഡിസിൻ നിങ്ങൾക്ക് അത് 25 gram മില്ലി ഒരു പാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് മേടിച്ചിട്ട് 4 വീതം 2 നേരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ചൈന എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്, രാജ്യമല്ല, സിങ്കോൺ ഓഫീസ് അനാലിസിസ് എന്നാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ടേം ആയിട്ട് വരുന്നത്. ആ ഒരു മെഡിസിൻ 30 potential മേടിച്ചിട്ട് 2 നേരമായിട്ട് 2 തുള്ളി വീതം കുറച്ച് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഭക്ഷണമായിട്ട് ഗ്യാപ്പിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ട് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അത് യൂഷ്വലി കഴിക്കുന്നത് ബ്ലഡ് ലോസ് കൊണ്ടുള്ള എനിമിക്കാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത്. വേറെ മെഡിസിനും കൂടെ ഞാനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതായത് ഇലക്ട്രിസ് ഫാരനോസ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. ഇതും ഇതുപോലെ വരുന്ന അനീമിയ വളരെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് വളരെ വീക്ക്നെസ് തരുന്ന ഒരു അനീമിയ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് ഇലക്ട്രിസ് ഫാരനോസ. അതിപ്പോൾ നമുക്ക് ഫെയിൻറ്റിങ് ഉണ്ടാകുന്നുണ്ട്, തലകറക്കം വരുന്നുണ്ട്, വളർച്ച വളരെ അധികം കൂടുതലുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അനീമിയയുടെ ഒരു ബ്ലഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനുകളിൽ ഒന്നാണ് ഇലക്ട്രിസ് ഫാരനോസ. അപ്പോൾ ഈ പറഞ്ഞ മെഡിസിൻസൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, അതൊരു ഫിസിഷ്യൻ്റെ റെക്കമെൻഡേഷനിലാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് അല്ലാതെയും സിംറ്റംസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കുക, നിങ്ങൾ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായും റിപ്ലൈ തരുന്നതുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനം കിട്ടാനായിട്ട് നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് നിങ്ങളെ ലൈക്കായിട്ട് എത്തിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.